വ്യക്തിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ? ഓക്കെ, ഇനി നമുക്ക് അത് ഹെൽത്തി ആണോ അല്ലയോ എന്ന് കൂടി നോക്കാം. കാരണം ഒരു യോഗിയുടെ ജീവിതം എന്ന് പറയുന്നത് ഫീൽ ദ എക്സ്പീരിയൻസ്, കാരണം അനുഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ബുദ്ധിപരമായിട്ട് നിന്നുള്ളതാണ് യോഗി സ്റ്റൈൽ. അപ്പൊ അതായത് ഞാൻ ചുമ്മാ പറയുകയാണ്, നിങ്ങൾ അത് കേട്ടോണ്ട് പോവാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അനുഭവിച്ച് മനസ്സിലാക്കി എടുക്കുക. നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ശരീരത്തിനെ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുക. ഓക്കെ, ഒരു മാറ്റവും വരുത്തണ്ട. ഓക്കെ, ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അല്പനേരം കണ്ണ് അടച്ചു പിടിക്കുക. കണ്ണ് അടച്ചു പിടിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ട് വരാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു അല്പനേരം കണ്ണടച്ചു പിടിക്കുക, എന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ പൂർണ്ണമായിട്ട് ഒന്ന് ശ്രദ്ധ കൊടുക്കുക. കണ്ണടച്ചിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ശ്വാസം എടുത്താൽ മതി. ഓക്കെ, ഇനി നല്ല കണ്ടുപറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, പുറത്തേക്ക് വരണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഇരിപ്പൊന്ന് ക്രമപ്പെടുത്തുക. ഓക്കെ, നട്ടിൽ നൂറിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കൈകൾ മടിയിൽ വെക്കാം. ഓക്കെ, കഴുത്ത് നേരെ അയക്കുക, ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി കണ്ണടച്ചേ, കണ്ണടച്ചിട്ട് ഒരു പ്രാവശ്യം നോർമൽ ബ്രീത്ത് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് പതുക്കെ ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടു, പതുക്കെ മാക്സിമം, അത്രേ ഉള്ളൂ. ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടുക. മുഴുവനായി ശ്വാസം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് തുടങ്ങി, പതുക്കെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിങ്ങളുടെ ലങ്സ് കപ്പാസിറ്റി മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിൽ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ശ്വാസം എടുത്തിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് എത്ര ഉള്ളിലേക്ക് എടുക്കാവോ അത്ര ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഇൻഹെയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുത്ത് അത്രയും സമയം കൊണ്ട് തന്നെ ശ്വാസം നല്ല പുറത്തേക്ക് എടുക്കുക. ഫുൾ എക്സ്ഹെയിൽ ചെയ്യുക, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മാക്സിമം ഇൻഹെയിൽ, വൺ സെക്കൻഡ് ഹോൾഡ്, സ്ലോലി എക്സ്ഹെയിൽ. Let's see. One second hold. Deep inhale. Next one inhale. One second hold. Exhale. Okay. ഇനി നല്ല കണ്ണ് തുറക്കുക. അപ്പം മൂന്നാം നല്ല പ്രാവശ്യം നിങ്ങൾ സ്വാഭാവികമായിട്ട് ശ്വാസം എടുക്കൂ. രണ്ടാമത് ഞാൻ പറയുന്ന രീതിയിൽ ചെറിയൊരു ക്രമീകരണത്തോടെ നിങ്ങൾ ശ്വാസം എടുക്കും. ഇതിൽ ഏതിനാണ് ഡെപ്ത് കൂടുതൽ, ആദ്യത്തേനാണോ രണ്ടാമത്തേനാണോ? രണ്ടാമത്തേനാണ്. ഓക്കെ, രണ്ടാമത്തെടുത്തതിന്റെ ഏകദേശം മൂന്നിലൊന്ന് മാത്രമേ നിങ്ങൾ ആദ്യം ശ്വാസം എടുത്തിട്ടുണ്ടാവുള്ളൂ, ശരിയല്ലേ? ആണോ? ഇതാണ് നിങ്ങളുടെ ശരീരത്തിനെ അസുഖം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാരണം. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരു 40% അസുഖം ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പൊ അതിന് നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് അതുപോലെ ഒരു 15 എല്ലാ ദിവസവും കാലത്ത് ചെയ്താൽ മാത്രം, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു മനസ്സും സന്നദ്ധയും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പണച്ചെലവും സമയച്ചെലവും പിന്നെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മാത്രം അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കും ഇതിനൊരു പ്രാധാന്യം കൊടുക്കാതിന്റെ ഒന്നാമത്തെ കാര്യം. ഓക്കെ, നമുക്ക് ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ക്ലൻസിങ് പ്രോസസ്സിങ് ആവശ്യമാണ്. ശരീരം അത് ചെയ്യുകയും ചെയ്യും, പക്ഷെ ആ ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് മാറ്റപ്പെടുമ്പോഴത്തേക്കാണ് അത് അസുഖം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം മറ്റു രീതിയിൽ നമുക്ക് വിസർജനങ്ങൾ നടത്താറുണ്ട്, പക്ഷെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ക്ലൻസിങ് ആണ് ശരിക്കും ഓക്സിജനിലൂടെ നടക്കേണ്ടത്. നിങ്ങൾ ചെയ്തൊരു ചെറിയ കാര്യമാണ്, പക്ഷെ മൂന്നിലൊന്ന്
നിങ്ങളുടെ ലങ്സ് കപ്പാസിറ്റിയുടെ മൂന്നിലൊന്ന് മാത്രമേ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ആവശ്യമുള്ളത്ര ഓക്സിജൻ സപ്ലൈ ശരീരത്തിന് കിട്ടുന്നില്ല. ശരീരത്തിൽ കൃത്യമായിട്ട് ഓക്സിജൻ ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിലുള്ള സെൽസിനുള്ള ബാക്കി എനർജി അവിടെ കിട്ടുകയുള്ളൂ. ബാക്കി സപ്ലൈ കൃത്യമല്ലാണ്ട് വരുന്നിടത്തോളം കാലം അതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കില്ല. രണ്ടാമത്, ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനകത്തുനിന്നുള്ള CO2 റീകളക്ട് ചെയ്ത് ലെൻസിലൂടെ നമുക്ക് പുറത്തേക്ക് വരാം. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മൾ എടുക്കുന്ന ശ്വാസത്തിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ കണ്ടന്റ് നമുക്ക് കിട്ടത്തില്ല. രണ്ടാമത്, എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെ പൂർണ്ണമായിട്ട് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമോ കാര്യങ്ങളോ നമുക്ക് കിട്ടാറില്ല ശരീരത്തിന്. നിങ്ങളെ ബുദ്ധി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ രീതി പോകുമ്പോഴത്തേക്ക് ശരീരത്തിന് പുറം തള്ളി കളയാൻ പറ്റുന്ന പല വസ്തുക്കളും തള്ളിക്കിടക്കാൻ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുകയും അത് പിന്നീട് അസുഖമായിട്ട് പരിണമിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ട് യോഗികളല്ല ശ്വസന വ്യായാമങ്ങൾ ചെയ്താൽ മാത്രം മതി. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് ഇപ്പൊ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് യോഗിക ശ്വസനം അല്ലെങ്കിൽ ഡീപ് ബ്രീതിങ് എന്ന് പറഞ്ഞ ഒരു ബ്രീതിങ് എക്സസൈസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഒരു 5 to 15 പ്രാവശ്യം വരെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസത്തേക്ക് ശരീരത്തിന് എനർജറ്റിക് ആക്കി നിർത്താൻ അത് തന്നെ ധാരാളം. പിന്നെ എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ നോർമൽ ബ്രീതിങ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ആണ്. അത് കോവിഡ് വന്നിട്ടുള്ള ലോങ് കോവിഡ് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും ഈ ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ട്. കോവിഡ് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്രദ്ധിക്കാനുള്ള മാർഗം വേറെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പോകണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 1 മിനിറ്റിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഹെൽത്തി ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരാളുടെ ആരോഗ്യകരമായ ശ്വസനം എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 15 പ്രാവശ്യമാണ്. അപ്പം ആ ബ്രീത്തിങ് സ്പീഡ് 15 എന്നുള്ളത് മേളിലേക്ക് 16, 17, 18 എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നിങ്ങളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കുറയുന്നു എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. മാക്സിമം ഒരു 3 വീക്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബ്രീതിങ്ങിന്റെ ലെവൽ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ഞാൻ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഇങ്ങനൊരു രീതി ഇപ്പൊ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സമീപിച്ചിട്ടുള്ളത് ഡോക്ടേഴ്സ് തന്നെയാണ്. കാരണം അവർക്ക് കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ബ്രീത്തിങ് ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും ഇത് കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശ്വാസം നമ്മൾ എടുക്കുന്നതോടൊപ്പം തന്നെ അത് ബ്ലഡിലൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരാണ്ട് വർക്ക് കഴിഞ്ഞാൽ അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള രക്തവാഹിനികൾക്കകത്ത് ഇതുപോലെ കട്ട പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോൾ കൂടുതലായിട്ട് സംഭവിക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തസഞ്ചാരം തടസ്സപ്പെടുകയും അതിൽ രക്തധമനികളോ സിരകളോ പൊട്ടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി പെട്ടെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാനും പോയി പെട്ടെന്ന് നമുക്ക് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ടും യോഗ പ്രാക്ടീസുകൾ വളരെ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്ന ബ്രീത്തി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമുക്ക് ഈ ഇപ്പം BP എന്നുള്ള ഒരു പ്രശ്നം അതുണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായതിനു ശേഷവും നമ്മുടെ ശരീരത്തിലുള്ള ഉദ്ദേശം മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഈ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ മറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുത്ത് വിടുന്ന അനുസരിച്ച് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വലിപ്പം അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഇതനുസരിച്ചാണ് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ ബാലൻസ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ശ്വാസം എടുക്കാമെന്ന് വരുമ്പോഴത്തേക്ക് ഈ രക്തക്കുഴലുകളുടെ വികാസവും ചുരുങ്ങലും അത് കാലക്രമേണം കുറഞ്ഞു പോകും. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എഫിഷ്യൻ്റായിട്ട് ശരീരത്തിന് ആ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇത്രത്തോളം പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് യോഗയ്ക്കകത്തെ പ്രാണായാമങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു ശ്വസന നിയന്ത്രണത്തിൽ കൂടി തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും, കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാത്തത്. പക്ഷേ യോഗ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് കഴിയാറില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു TV ചാനലിനകത്ത് ഓൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് ആ ബ്രീത്തിങ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ഗുണമെന്ന് യോഗയുടെ വക്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ തന്നെ അത് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവില്ല ഒരു ചാനലിനകത്ത് വന്നതാണ്. അപ്പം അതിലൂടെ അവർ സ്ഥാപിച്ചെടുത്തത് യോഗയ്ക്കൊരു സയന്റിഫിക് ബേസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ആ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് 2 NASA-ക്കാരാണുള്ളത്, അതിനകത്ത് ഒരെണ്ണം അടച്ചു പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി ശ്വാസം എടുക്കുന്നത് കൊണ്ട് എന്താണ്
അതിന്റെ പുറകിലുള്ള ഒരു സയൻസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നോണ്ട് എന്താണ് ഗുണം ഉണ്ടാകുക എന്നൊരു ചോദ്യം അതിനകത്ത് വന്നിട്ടുണ്ടായി. ഓക്കെ, അപ്പം അതിനകത്തും കൃത്യമായ കാര്യങ്ങൾ തന്നെയുണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്ക് പ്രാധാന്യം ഈ ഒരു ബ്രീതിങ് നോർമൽ ബ്രീതിങ്ങിനായതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്തയോട്ടം യോഗയ്ക്കകത്ത് പോസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, യോഗിക് പോസ്റ്റേഴ്സ്. അപ്പൊ ആ പോസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലേക്ക് പല ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം കൃത്യമായിട്ട് കിട്ടുക. നമ്മളപ്പോ അതിന് എക്സസൈസ് ചെയ്താൽ പോരെയെന്ന് ഒരു ചോദ്യം നിങ്ങളുടെ ഉണ്ടാവും. പക്ഷെ എക്സസൈസ് ചെയ്താൽ പോലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലുള്ള പല രീതികൾ, അതായത് നമുക്ക് കാർഡിയാക് ഹൃദയത്തിലും പ്രത്യേകിച്ച് വർക്കിങ്ങിനോട് കൂടാണ്ട് തന്നെ കൃത്യമായ രക്തയോട്ടം ക്രമീകരിക്കുക എന്നുള്ള രീതിയിലാണ് പോസ്റ്റേഴ്സ് പലതും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എത്ര നടക്കാൻ പോയി എന്ന് പറഞ്ഞാലും എത്ര ഓടുക അതുപോലുള്ള എക്സസൈസ് ചെയ്താൽ നമുക്ക് രക്തയോട്ടം വർദ്ധിക്കും, നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ യോഗിക് പോസ്റ്റേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നുള്ള ഒരു ഇമ്പാക്ട് വേറെയാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നിരവധി പോസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ എന്താണ് അതിന്റെ ഗുണം എന്ന് മനസ്സിലാകത്തക്ക രീതി മാത്രം ഒന്ന് ഒന്നോ രണ്ടോ പോസ്റ്ററുകളെ കുറിച്ച് വിശദീകരിച്ച് തരാം. ഹാർട്ട് നമ്മുടെ ഈ ഭാഗത്താണ്, സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി ഫ്ലോ താഴത്തോട്ടായിരിക്കും ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് വരുന്നത്. താഴേക്കായിരിക്കും ഗ്രാവിറ്റി ഫ്ലോ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ നമ്മുടെ രക്തചംക്രമണം ആക്റ്റീവ് ആവും, ഹാർട്ട് ബീറ്റ് കൂടും, ബ്ലഡ് ഫ്ലോ അതിനനുസരിച്ച് കൂടും. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. സ്വാഭാവികമായിട്ടും താഴേക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത്, തിരിച്ച് മുകളിലേക്കുള്ളത് അത്ര രണ്ട് കാര്യമായിട്ട് വരുത്തില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന ഹാൻഡ്സ് ടു ഫീറ്റ് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ, ഈ ഒരു പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് തലയിലേക്ക് ഉള്ള രക്തയോട്ടം കൂടുതലായിട്ട് വരുന്നത്, കാരണം ഹാർട്ട് ലെവലിനെക്കാളും താഴേക്കാണ് തല വന്നിരിക്കുന്നത്. പക്ഷെ ഹാർട്ടിന്റെ പമ്പിംഗ് ലെവലിൽ ഒരു വ്യത്യാസം വരുത്തില്ല. അപ്പം നമ്മൾ എത്ര ഫിസിക്കൽ എക്സസൈസ് ചെയ്തിരുന്നാലും തലയിലേക്ക് ഇത്ര ഈസി ആയിട്ട് ബ്ലഡ് ഫ്ലോ പോകും കൂടത്തില്ല, അത്രേ ഉള്ളൂ. ഇതാണ് യോഗയുടെ പോസ്റ്റേഴ്സിന്റെ ഒരു വശം. ഓക്കെ, അപ്പം ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ട് ഈ 20-21 നേരത്തെ തന്നെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. കോമൺ യോഗ പ്രോട്ടോക്കോളിലുള്ള ഒരു മൂന്നാമത്തെ പോസ്റ്ററാണ് ടീച്ച് ചെയ്തിരിക്കുന്നത്, പാദഹസ്താസനം. പക്ഷേ ആഫ്റ്റർ കോവിഡിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷം 2022 യോഗാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ സ്കൂളുകളിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 100 കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ അതിനകത്ത് 2-3 പേരെങ്കിലും തലകറക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? ഇതിന് കുടിക്കാറുണ്ട്, തലയിലേക്കുള്ള രക്തയോട്ടം കുറവാണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് കുനിയുമ്പോഴത്തേക്ക് സാധാരണ ഉള്ളതിൽ കൂടുതൽ പ്രഷർ തലയിലേക്ക് വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബ്രെയിൻ കഴിയത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ഉത്രാന്തി ഇവിടെ കാണിക്കും, ഒരു ചെറിയൊരു തലകറക്കം പോലെ കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ദൂരം വരും, റെസ്റ്റ് ചെയ്യും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും പ്രശ്നം അവർക്കുണ്ടെങ്കിൽ ഞാൻ കുട്ടികളുടെ ടീച്ചേഴ്സിനോടോ പേരൻസിനോടോ ആ കാര്യം മുഴുവൻ പറയും, അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഈ യോഗ തന്നെയാണെങ്കിൽ ചെയ്യേണ്ടത്. എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ചെയ്തിട്ട് അത്രയും വലിയൊരു പ്രശ്നം നമുക്ക് ഡീൽ ചെയ്തിട്ടില്ല. അപ്പൊ അത് ആ ഒരു പ്രശ്നത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്ഥലത്തേക്ക് ആക്റ്റീവ് ആകും, ബ്ലഡ് ഫ്ലോ കൂടും. അപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴത്തേക്കാണ് പിന്നീട് വരുമ്പോഴത്തേക്ക് തലച്ചോറ് നടത്ത് രക്തസ്രാവം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത. അത് പക്ഷേ കുറെ നാളുകൾക്ക് ശേഷമായി പ്രായം കൂടുന്നതനുസരിച്ചിട്ട് അതായത് പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്കുള്ള രക്തമൊക്കെ ഗ്രാജുവലി കൂടിക്കൂടി വരും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നത്ര ഹെവിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ചുരിഞ്ഞു നിൽക്കുന്ന സമയം ഗ്രാജുവലി കൂടിക്കൊണ്ട് വരികയെ ചെയ്യാവുള്ളൂ. കാരണം ഒറ്റയടിക്ക് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ചെറിയൊരു തലത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. അത് ഹെൽത്തി ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ 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 അതിൻ്റെ കുട്ടിയെടുക്കുക. ഒന്നാമത്തെ, രണ്ടാമത്തത് ഈ ഒരു പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ് ലോവർ അബ്ഡമൻ. ഇവിടെ യോഗയ്ക്കകത്ത് സാധാരണ പറഞ്ഞിട്ടുണ്ടാകും, യോഗ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രായം അത്രയുണ്ട് ബാധിക്കില്ല എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഇപ്പോഴൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ അത് അപ്പിയറൻസ് ബേസ്ഡ് അല്ല, കാണുമ്പോഴത്തേക്കുള്ള വ്യത്യാസമല്ല. നമ്മൾ സാധാരണ ഒരാളുടെ പ്രായം പറയുമ്പോഴത്തേക്ക് ഇത്ര വർഷം അല്ലെങ്കിൽ പഴക്കം അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രായം കണക്കാക്കുന്നത്.
യോഗ സയൻസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് പ്രായം കണക്കാക്കുന്നത്. അപ്പം ഓരോ പ്രായം അനുസരിച്ചിട്ടും നമുക്ക് താഴേക്ക് കുനിയുന്നതിനകത്ത് നോർമൽ ഹെൽത്ത് ആണെങ്കിൽ അതിനകത്ത് വ്യത്യാസമുണ്ടാവും. അപ്പം മുമ്പോട്ട് കുനിയുമ്പോൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വെച്ചാൽ, താഴേക്ക് നമ്മൾ കൃത്യമായിട്ട് കുനിയുമ്പോഴത്തേക്ക് വയറിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസും ഗ്ലാൻസും ഒക്കെ ആക്റ്റീവ് ആവും. അപ്പൊ അതിന്റെ പ്രവർത്തന ഊർജ്ജസ്വലമാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഹോർമോൺസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും. പ്ലസ് താഴേക്ക് കുനിയുമ്പോഴത്തേക്ക് തലച്ചോറിനകത്ത് മിഡ് ബ്രെയിൻ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഓക്സിജൻ സപ്ലൈ കൃത്യമായിട്ട് വരും. അപ്പൊ ഈ ഒരു പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് ആക്റ്റീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നുള്ള പ്രൈമറി എൻസൈമുകൾ ചെന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പല എൻഡോക്രൈൻ ഗ്ലാൻഡ്സും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു പോസ്റ്ററിനെ ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഇത് മാത്രം നിങ്ങളൊന്ന് ഗൗരവമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ യോഗ നല്ലതാണ്, കാര്യം ശരിയാണ്. പക്ഷെ ഞാനിപ്പോ ഈ പറയുന്ന അനുസരിച്ച് നിങ്ങൾ പോയി ഈ ഒരു പോസ്റ്റർ മാത്രം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കും? ദോഷമായിരിക്കും. എന്തുകൊണ്ട്? ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. കാരണം പലരും പറയും, കാരണം നെറ്റിൽ നോക്കി അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് നോക്കി ഓരോ പ്രോസസ് ചെയ്യാൻ നോക്കി കഴുത്ത് വിളിക്കുന്ന അതുപോലെ പല പ്രശ്നങ്ങളും വന്നേക്കുന്ന കേസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് യോഗയുടെ കുഴപ്പമല്ല, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വണ്ടികളെല്ലാം നല്ല വണ്ടികളാണ്, പക്ഷെ അത് ഓടിച്ച് ആക്സിഡന്റ് ആയതിന് വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് വരും. നമ്മൾ എന്ത് പറഞ്ഞ പോലെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഇത് ഫോർവേഡ് ബെൻഡിങ് ആണ്. അപ്പൊ നിങ്ങളിത് മുമ്പോട്ട് കുനിയുമ്പോഴത്തേക്ക് ബാക്ക്ബോണിന്റെ ബാക്ക് സൈഡിൽ, ആ ഡിസ്പ്ലേന്റെ ബാക്ക് സൈഡിൽ നല്ല റിലാക്സേഷൻ കിട്ടും. കാരണം അവിടേക്ക് ലൂബ്രിക്കന്റ് ഫ്ലൂയിഡും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വരും. ഒന്ന് കുനിയുമ്പോൾ തിരിച്ചു നോക്കി ഇത്രയും ഭാഗം വരുമ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് ഇവിടെ മാക്സിമം ഡിസ്പ്ലേക്ക് സ്പേസ് ഉണ്ടാവും. അപ്പൊ അവിടെ കൃത്യമായിട്ട് ലൂബ്രിക്കന്റ് ഫ്ലൂയിഡും കാര്യങ്ങളും വരുന്നുണ്ടാവും. ഇനി തുറന്നു വന്നു. ഇത് തുറന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് സെയിം ടൈം ഇതിന്റെ ഇന്നർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പ്രഷർ കൂടുതലായിരിക്കും, കൂടുതൽ കംപ്രസ്ഡ് ആയി. അപ്പൊ ഈ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഇതിന്റെ കൗണ്ടർ പോസ്റ്റർ കൂടി ചെയ്തു ഹാഫ് വീൽ പോസ്റ്റർ. ഇതേ ഓർഡറിലാണ് കോമൺ യോഗ പ്രോട്ടോക്കോളിനകത്ത് വരുന്നത്. കാരണം പാദസാസനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ അർദ്ധചക്രാസനം കൂടി ചെയ്യണം. ഈ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് ആ മുമ്പോട്ട് കുനിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ വന്നത് അവിടെ കൂടുതൽ സ്ട്രെയിൻ വന്നേക്കുന്ന ഭാഗമെല്ലാം ബാക്ക് ബെൻഡിങ് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിലാക്സ്ഡ് ആയി. അപ്പൊ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യുന്നതുകൊണ്ട് ദോഷവശങ്ങളൊന്നും ഉണ്ടാകത്തില്ല, കൃത്യമായിട്ട് നല്ല വശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മുമ്പോട്ട് കുനിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അതിന്റെ കൗണ്ടർ പോസ്റ്റർ കൂടി ചെയ്യും. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ടെക്സ്റ്റുകളൊക്കെ നോക്കി ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പലതിനകത്തും കൃത്യമായിട്ട് പറയാറില്ല, അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർ ആ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഒരു പോസ്റ്ററും കൂടി പറയാനുള്ള സമയം നമുക്ക് കാണും. ഓക്കെ, ഇനി നമുക്ക് ആദ്യമേ തന്നെ കൊണ്ട് തലയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് വന്നു. ഇനി ഞാൻ നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന രീതിയിൽ DVT, ഡീപ് വെയിൻ ത്രോംബോസിസ് പോലുള്ള ഡിസീസ് ഉണ്ട്, വെരിക്കോസ് വെയിൻ, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു കുപ്പിക്കകത്ത് പൊടികളുള്ള വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ പൊടി എപ്പോഴും അടിയുന്ന താഴ്വശത്തെ കഴിയും. അപ്പൊ നമ്മൾ നുവർന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗം സമയം നമ്മൾ നിൽക്കുകയോ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡിനകത്ത് ടോക്സിറ്റി ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ആവാനായിട്ടുള്ള സാധ്യത കാലുകളിലാണ്. അതുകൊണ്ടാണ് ഡയബറ്റിക് ആണെങ്കിലും മറ്റു മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ കാലുകളല്ല. അത് നമ്മൾ എത്ര നടന്നത് ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ബ്ലഡ് പ്രഷർ കൂടും. പക്ഷേ ഇവിടെ നിന്നുള്ള ആ ഒരു ടോക്സിക് ഡിപ്പോസിറ്റ് മാറാൻ ഇവിടുത്തെ നെർവ്സും അല്ലെങ്കിൽ ആ സെൽസും ആക്റ്റീവ് ആകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് യോഗിക് പ്രാക്ടീസിനകത്ത് ഡബിൾ ലെഗ് റേസ്, താന പാദാസനം. ഈ ഒരു ലെവലിൽ ഇത്ര ലിഫ്റ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് ഫ്ലോ നേരെ റിവേഴ്സ് ആയി അല്ലേ? നേരത്തെ താഴേക്ക് ഈസിയായിട്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ നേരെ തിരിച്ചായി. അപ്പൊ ആ റിവേഴ്സ് ഫ്ലക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഹാർട്ടിന്റെ പമ്പിംഗ് പ്രഷർ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാകില്ല, പക്ഷെ ബ്ലഡ് ഫ്ലോ ഈസി ആയിട്ട് മാറും. അപ്പൊ വെരിക്കോസോ അല്ലെങ്കിൽ കാലിന്റെ മരവിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഈ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഉണ്ടാകും. ഇനി നേരിട്ട് ഈ പോസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിന് ഈക്വലന്റ് ആയിട്ട് ഭിത്തിയിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് കാല് വെച്ചാലും ഏറെക്കുറെ ഇതിന്റെ ഗുണം അവിടെ കിട്ടും. പക്ഷേ ഇത് മാത്രമല്ല, ഞാൻ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ കാല് വെച്ച് കിടക്കുമ്പോൾ ഈ ബ്ലഡ് ഫ്ലോയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമതൊരു പ്രശ്നം,
പച്ചയടിക്ക് കൂടുതൽ നേരം വെക്കരുത്. കാരണം ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് താഴേക്കുള്ള ഫ്ലോ കൂടുമെങ്കിലും ഈക്വൽ ടൈം തലച്ചോറിനകത്തേക്കുള്ള രക്തകൂട്ടും കൂടും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി തലക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തലവേദന എടുക്കുമോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പൊ അത് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ സമയം ആദ്യം ഒരു കഷ്ടിച്ച് ഒരു മിനിറ്റ് നേരം അതേ രീതിയിൽ ചെയ്യാം. പിന്നെ അത് ഒന്നെന്നുള്ളത് രണ്ടാം മൂന്നോ നാലോ ആക്കി പെക്കെ പെക്കെ ഇമ്പ്രൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതേ രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രീതി ഞാൻ പറഞ്ഞു. തല തൊട്ട് കാല് വരെയുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് ഇത്ര പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്താണ്, ഒന്ന് നിങ്ങളുടെ റെസ്പിറേറ്ററി എഫിഷ്യൻസി വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ കാർഡിയക് എഫിഷ്യൻസി, അതായത് ബ്ലഡ് ഫ്ലോ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ എല്ലാരും ബെഡേ കിടന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേക്കാറുണ്ട് അല്ലെ? എഴുന്നേക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും എഴുന്നേക്കാറുള്ള ചുമ്മാ എഴുന്നേക്കും അല്ലെ? അല്ലാണ്ട് ആ എഴുന്നേക്കുന്നതിന്റെ ഒരു ചിട്ടയായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ സ്പാനും ബാക്ക് ബോണും ഇഞ്ചേർഡ് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അൺഹെൽത്തി ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ, കാരണം ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അതിനൊരു മാർഗം കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഈ കിടക്കുന്ന രീതി കിട്ടാം. ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ് വലത് കൈ തലക്ക് മുകളിലേക്ക് നോക്കി കണ്ടോ. അതിൽ നിങ്ങൾ എഴുന്നേക്കുന്നതിന് മുമ്പ് കട്ടിലിൽ ആദ്യം ഇതേപോലെ ഒന്ന് മുറന്ന് കിടക്കുക, എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെക്കുക. ഇനി ഇടത് കൈ ജസ്റ്റിന് ക്രോസ് ചെയ്ത് നോക്കുക കണ്ടോ. ഇനി ഈ വശത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇടത് കൈ ഫോഴ്സ് ചെയ്തുകൊണ്ട് വലത് കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേരെ ഓക്കെ. ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുന്നേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോഴത്തേക്ക് നട്ടല്ല സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് അത് വളരെ ഹെൽത്തി ആയിരിക്കും. എളുപ്പമുള്ള കാര്യമല്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ആകെ ഒറ്റ കാര്യം നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടായിരിക്കണം. പിന്നെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ബ്രീത്തിങ് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യാം. എന്നാൽ ശരീരത്തിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക. പിന്നെ യോഗി ഫിലോസഫി, യോഗി തിയറി അനുസരിച്ചിട്ട് നേരിട്ട് മോസേഴ്സ് ചെയ്യാനല്ല അനുശാസിക്കുന്നത്. മൈക്രോ സർക്കുലേറ്ററി പ്രാക്ടീസ് അല്ലെങ്കിൽ ലൂസനിങ് പ്രാക്ടീസ് എന്നൊരു വിഭാഗമുണ്ട്. ഞാൻ അതിവിടെ പറഞ്ഞിട്ടില്ല, അത് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് നേരിട്ട് മോസേഴ്സിലോട്ട് കടന്നത്. എന്നാലും അത് സോഫ്റ്റ് ആയിട്ട് ഈ പ്രോസസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ചെറിയ കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ആരോഗ്യം നിലനിർത്താനായിട്ടും കഴിയും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോ ഇതിവിടെ നിർത്തുകയാണ്. സമയക്കുറവുകൊണ്ടാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ തരാനായിട്ട് എനിക്കൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരം സാറിനോട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് ചോദിച്ചാണെങ്കിൽ നമുക്ക് സമയം മാക്സിമം ഉപയോഗപ്പെടുത്താം. കാരണം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾ ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന അത്ര ആൾക്കാർക്കും അത് ഗുണകരമാണ്. പറഞ്ഞതിനെ കുറിച്ചോ ഇനി ഇതെല്ലാം ഞാൻ ഇവിടെ പറയാതെ തന്നെയാണെങ്കിലും യോഗയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യോഗയായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.
കുടുംബത, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയമാണ് യോഗ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. തിരക്കും വ്യാകുലതയും മത്സരങ്ങളും നിറഞ്ഞ ഈ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് വളരെ ആവശ്യകരമായ ഒന്നാണ്. ഈ ആശയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ കോളേജിൽ യോഗാ ദിനം ആചരിക്കുന്നു. ഇത്രയും അർത്ഥവത്തായ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും നൽകിയ മിനിമിസിനോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. യോഗ ഫോർ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ് നയിച്ച ഡോക്ടർ രാജേഷ് സാറിനോടുള്ള നന്ദി കോളേജിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തുന്നു. നമുക്ക് പല യോഗാസനങ്ങളും ഡെമോ ചെയ്ത് കാണിച്ചു തന്ന ഈ കൊച്ചുമിടിക്ക് അതിഥി കുട്ടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ക്ലാസ്സിന് നേതൃത്വം നൽകിയ IQSEയോടും കോർഡിനേറ്റർ റെനി സാറിനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാമിൽ സഹകരിച്ച ഡിസിപ്ലിനോടുകൂടി ഈ പ്രോഗ്രാമിനെ അവസാനം വരെ എത്തിച്ച NCC യൂണിറ്റ്, NSS യൂണിറ്റ് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇത് സഹകരിച്ച അധ്യാപകരോടും വിദ്യാർത്ഥി വിദ്യാർത്ഥികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Yeah.